പ്രിയപ്പെട്ട കൂട്ടുകാരെ ഇന്ന് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് ഒരു കഥയാണ് എൻ്റെ കഥയുടെ പേര് കുട്ടന് പറ്റിയ പറ്റ് ഒരിക്കൽ ഒരിടത്ത് കുട്ടൻ എന്ന് പറഞ്ഞ് ഒരു വ്യക്തി ഉണ്ടായിരുന്നു അയാൾ മഹാപിശുക്കനായിരുന്നു അങ്ങനെ ഇരിക്കെ ഒരു ദിവസം കുട്ടൻ വഴിയിലൂടെ നടക്കവേ അവൻ്റെ പണസഞ്ചി കളഞ്ഞുപോയി ഉടനെ തന്നെ അവൻ അത് രാജാവിനെ വിവരമറിയിച്ചു വിവരമറിഞ്ഞ രാജാവ് കുട്ടനോട് ചോദിച്ചു നിന്റെ പണം കണ്ടെത്തിക്കൊണ്ടുവരുന്ന ആൾക്ക് നീ എന്ത് പ്രതിഫലം കൊടുക്കും കുട്ടൻ പറഞ്ഞു 10 പൊൻപണം അങ്ങനെ ഇരിക്കെ കുട്ടൻ്റെ അയൽക്കാരനായ കൃഷിക്കാരന് പണം കിട്ടി അങ്ങനെ കൃഷിക്കാരൻ ഉടനെ തന്നെ പണസഞ്ചി കുട്ടനെ ഏൽപ്പിച്ചു എന്നിട്ട് തൻ്റെ പ്രതിഫലത്തിനായി കൈനീട്ടി അപ്പോൾ കുട്ടൻ തൻ്റെ പണം എണ്ണി നോക്കി എന്നിട്ട് പറഞ്ഞു ഇപ്പോൾ ഇതിൽ 100 പൊൻപണമേ ഉള്ളൂ എൻ്റെ കയ്യിൽ ആദ്യം 110 പൊൻപണം ഉണ്ടായിരുന്നു അതായത് നീ നിൻ്റെ പ്രതിഫലം എടുത്തു കഴിഞ്ഞു അങ്ങനെ വിഷമത്തിലായ കൃഷിക്കാരൻ ഉടനെ തന്നെ വിവരം രാജാവിനെ അറിയിച്ചു രാജാവ് കുട്ടനെ വിളിപ്പിച്ചു എന്നിട്ട് ചോദിച്ചു നിന്റെ കയ്യിൽ എത്ര പൊൻപണം ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത് അപ്പോൾ കുട്ടൻ പറഞ്ഞു 110 ആ പണസഞ്ചിയിലേക്ക് സൂക്ഷിച്ചു നോക്കിയ രാജാവിന് മനസ്സിലായി 100-ലധികം പൊൻപണം അതിനകത്ത് നിൽക്കില്ല എന്ന് അങ്ങനെ രാജാവ് പറഞ്ഞു എങ്കിൽ ഈ പണസഞ്ചി നിൻ്റേതല്ല എന്ന് പറഞ്ഞ് സത്യസന്ധനായ കൃഷിക്കാരന് ആ പണം സമ്മാനിച്ചു അങ്ങനെ കുട്ടന് തൻ്റെ 100 പൊൻപണം നഷ്ടമായി കൂട്ടുകാരെ ഈ കഥയിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം എപ്പോഴും സത്യം മാത്രം പറയുക ആർത്തി പാടില്ല